ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നത്. ഇനി രാവിലെ ഞങ്ങൾ നേരെ മുത്തങ്ങ കാടന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങാണ്. ഇപ്പൊ സമയം ശരിക്ക് ഒരു 5:50 എത്ര 5:59 ഞങ്ങള് മുത്തങ്ങ കാട്ടിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കാണ്. കാരണം വെച്ചാല് പെർമിഷൻ ആർക്കും ഇല്ല, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കൊരു പെർമിഷൻ കിട്ടി. ദൂരം പോകരുത്, ചെക്ക് പോസ്റ്റ് വരെ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കാണ്. എന്തെങ്കിലും ആനിമൽസ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നല്ല തണുപ്പുണ്ട് അല്ലേ? നല്ല തണുപ്പില്ലേ? പെരുന്തണുപ്പ റിയാസ് പെരുന്തണുപ്പ് ഇങ്ങളെല്ലാരും പറ്റിച്ചുകൊണ്ട് ആശാൻ ലൈവിലിനി അറിയോ? ആശാൻ ലൈവിനി ആ അത് രാവിലെ വണത്താല് ആൾക്കാരെ വണത്തി. അപ്പം ഞങ്ങള് ആ ചെക്ക് പോസ്റ്റ് അവിടെ പോയിക്കൊണ്ടിരിക്കാണ്. എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾക്കും കാണാം അല്ലേ? അപ്പൊ രാവിലത്തെ ഈ മുത്തങ്ങ കാട്ടിലുള്ള റൈഡ് പൊള്ളിയാണ്. കാരണം വാഹനങ്ങളില്ല, 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുള്ളൂ. അപ്പൊ ഈ ചെക്ക് പോസ്റ്റിന് ഉള്ളിലാണ് ഞങ്ങളെ ഈ റിസോർട്ട് ഉള്ളത്. അതുകൊണ്ട് ആണ് ഈ പോകാൻ പറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ ഒന്നും വിടില്ല. 6 മണി കഴിഞ്ഞ പിന്നെ വണ്ടി ഒന്ന് ആട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ വണ്ടി ഇറങ്ങണേ തുറക്കണേ ഉള്ളൂ, 6 മണിക്ക് തുറക്കുള്ളൂ. ഇതുണ്ടല്ലോ ഈ പുല്ലിന്റെ അടിയിൽ ഇല്ല, കാണുകയല്ല. ഇതുണ്ടോ ഫുള്ള് മാനാട്ടോ, 2 സൈഡിലാണോ ഫുള്ള് മാന ഫുള്ള് മാനകൾ. കുറച്ചു നേരം കേട്ടോ, കുറെ ഉണ്ട്. ഇതുണ്ടോ ഒക്കെ പേടിച്ച് പായാണ്. ഫുള്ള് പാനകളാണ് ഈ റൈസ് കംപ്ലീറ്റ്. ഞങ്ങളിപ്പോ ഉള്ളത് മുത്തങ്ങ കറക്റ്റ് കർണാടക കേരള അതിർത്തി ആയിട്ടുള്ള ചെക്ക് പോസ്റ്റിന്റെ അടുത്താണ്. ഇതുണ്ടോ, ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് കർണാടകയാണ്, ഇപ്പുറം കേരള ആണ്. അപ്പൊ ഇവിടുന്ന് നല്ല ഇപ്പഴേ തുറന്ന് 6 മണിക്കേ തുറന്നിട്ടുള്ളൂ, 15 മിനിറ്റ് ആയിട്ടുള്ളൂ ഇപ്പം ഈ ചെക്ക് പോസ്റ്റ് തുറന്നിട്ടുള്ളത്. അത് ഉച്ചയ്ക്ക് തുറക്കില്ല ഇവിടെ, 6 മണിക്കേ തുറക്കുള്ളൂ. ഇപ്പൊ വണ്ടികൾ പോകാൻ തുടങ്ങി, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോ 6 മണിയാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല. ഇത് ഇതിന് അത്രയും വണ്ടി വരുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും തിരക്കില്ലാത്തത്. മാത്രല്ല അവിടുന്ന് ഇങ്ങോട്ട് കടത്തി വിടില്ല, അവര് അവിടെ ഇങ്ങോട്ട് കടത്തി വിടാത്തത് കൊണ്ടാണ് 6 മണിക്ക് വിടുള്ളൂ. അപ്പൊ വണ്ടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് സമയം എടുക്കും, അതാണ് തിരക്കില്ലാത്തത്. ഞങ്ങൾ രാവിലെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിനെ വരെ പോയത്. അത് കണ്ടോ ഫുള്ള് മാനകളാണ്, കണ്ടോ അവിടെ ഫുള്ള് മാനകളാണ്. പക്ഷെ ഈ ഒരു ഉണങ്ങിയ കടക്കമ്പല കയറ്റങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഇതുവരെ വാഹനങ്ങൾ കുറവായിരുന്നു, ഇപ്പോൾ ചെക്ക് പോസ്റ്റ് തുറന്നോട്ട് കൂടിയ വാഹനങ്ങൾ കൂടിയിട്ടോ, ഇഷ്ടം പോലെ വാഹനമായി. പിന്നെ ഇപ്പോൾ ആകെ ശരിക്കൊരു 6:30 ആയിട്ടേ ഉള്ളൂ. റിയാസിന് ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ ചാടിക്കാൻ നിർത്താൻ പോവാണ്. കണ്ടോ ഓനോ ഓൻ്റെ മുഖത്തിന് ആകെ വാട്ടുണ്ട്, കേട്ടോ പാവം. ഓൻ വിശന്നിട്ട് കേട്ടോ, വേറെ ഒന്നുണ്ടല്ലോ. ഓൻ പാവമാണ്, പക്ഷെ ഇടയ്ക്ക് വിശക്കണം. വിശക്കൂലേ റിയാസ്? ഓൻ്റെ പേര് വേണ്ട ഞങ്ങൾ ചാടിക്കാൻ പോവാണ്. ഇപ്പൊ തിരക്ക് കൂടിയിരിക്കുന്ന റോട്ടില് 6:30 ചെക്ക് പോസ്റ്റ് പറഞ്ഞുകൊണ്ട് ഫുള്ള് തിരക്കാട്ടോ. ആശാ കണ്ടോ, ആശാ ഫുള്ള് വൈബില്ല. ആശാ ലൈവ് പോവുക, രാവിലെ തന്നെ ഫുൾ പോസിറ്റീവ് എനർജി കയറ്റുക. നമ്മൾ ചെക്കണം കേട്ടോ, നമ്മളെ നോക്കുന്ന റിസോർട്ട് മാനേജ് ചെയ്യുന്ന ആളാണ്, അടിപൊളി ആളട്ടോ. എന്താ പേരെന്താ? കേട്ടോ മാനുകളാണ്, ഫുള്ള് മാനുകൾ കേട്ടോ. ഇപ്പൊ ഞങ്ങള് മുത്തങ്ങ ഞങ്ങളെ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പൊ നല്ല വ്യൂ ഉള്ള കേട്ടോ. ഇപ്പൊ നേരം ഏകദേശം 6:30 നല്ല വെളിച്ചം വെച്ചിരുന്നുണ്ടോ, അടിപൊളി സ്ഥലമാണ്. ഞങ്ങളപ്പോ നമ്പ്യാർക്കൊന്നും പറഞ്ഞ റൂട്ടിലാണ് കേട്ടോ. പാട്ടവല എത്താറായിട്ടുണ്ട്. ആനച്ചൂര് നല്ലോണ്ട് ആന ഉണ്ടാവുന്ന ഫോറസ്റ്റ് പറയും ചെയ്തിനി. ഇതാ അവിടെ ഫ്രഷ് ആനപ്പിണ്ടതാണ്. അപ്പൊ പറഞ്ഞു അപ്പുറം അങ്ങോട്ട് ശ്രദ്ധിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ ഡോക്ടർ മുമ്പിലാണ് കിടക്കുന്നത്. ഇത് ഇന്ന് രാവിലെ സാധിച്ചു പോയതാ. ഇതുണ്ടോ ഓ ഭയങ്കര സ്മെല്ലേ. അപ്പൊ ഇതാണ് റൂട്ട്. ഞങ്ങളിപ്പോൾ ഏകദേശം പാട്ടവയൽ, പൊന്നാനി, ഉപ്പെട്ടി ഇതെല്ലാം കഴിഞ്ഞു. ഇനി ദേവാലയ്ക്ക് ഇവിടുന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ നല്ല അടിപൊളി റൂട്ട് കേട്ടോ. ഇന്നും മഴയല്ല, രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നും മഴയല്ല, ഇന്നലെ മഴ പെയ്യുന്നു കരുതി. പക്ഷേ ഉപ്പെട്ടിയിൽ ഒരു 10 മിനിറ്റ് പെയ്തു അതേ ഉള്ളൂ. ഇതുണ്ടോ ഇതാ ദേവാലയ്ക്ക് വെറും 8 കിലോമീറ്റർ.
അത്രേ ഉള്ളൂ. അപ്പോൾ അത് അത് ഇത് ഇതൊരു വൈബ് റൂട്ടാണ് ശരിക്ക്. ഡോക്ടർക്കും ഇമ്രാനും ആശാനും പറ്റിയ റൂട്ടാണ് പറഞ്ഞത്. അവർക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് നല്ലോണം പറ്റിയിട്ടുണ്ട്. ഈ റൂട്ട് ആണ് അടിപൊളി റൂട്ടാണ്, ഒരു രക്ഷയില്ല. ഈ ഒരു ഏരിയൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, രണ്ട് സൈഡിലും ഈ ചായത്തോട്ടവും അതിനിടയിൽ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള റോഡാട്ടോ. തിരക്ക് കൂടുതലില്ല. ഈ റോഡ് നേരെ ഉപ്പെട്ടി വഴി ദേവാലക്കാണ് എത്തിച്ചേരുക. വലിയ തിരക്കുമില്ല. രാത്രി കാലങ്ങളിൽ ഇതിൽ വരാൻ കഴിയില്ല. കാരണം വെച്ചാൽ നല്ല ആനിമൽസിൻ്റെ ഏരിയയാണ്. വണ്ടി കൊണ്ട് വരുമ്പോൾ വരെ നമ്മൾ ശ്രദ്ധിക്കണം. സൈക്കിളിലാവുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ മുത്തങ്ങക്ക് ഈ റൂട്ടിലൂടെയാണ് അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോയ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു. നല്ല ഇറക്കം കണ്ടപ്പോൾ അത് നല്ല സുഖം ഉണ്ട്, അടിച്ചു പൊളിച്ച് പോകാത്ത പറഞ്ഞത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമ്പ് അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. അങ്ങോട്ട് നമ്മളൊരു ഇറക്കം കാണുമ്പോൾ നമ്മൾ ഓ സമാധാനമായി എന്ന് പറയും. പക്ഷേ തിരിച്ച് നമ്മൾ ആ റൂട്ടിലൂടെ തിരിച്ച് വരുമ്പോൾ നമ്മളത് ചവിട്ടി കയറ്റും വേണം. പക്ഷെ എന്നാലും ആ ആ അത്ര എത്ര കയറ്റുണ്ടെങ്കിലും നല്ല സിമ്പിളായിട്ട് പോകാൻ പറ്റുന്ന റൂട്ടാണ്, നല്ല ആസ്വദിച്ച് പോകാൻ പറ്റുന്ന റൂട്ടാണ് ശരിക്കും ഈ ദേവാലയം ഉപ്പെട്ടി വഴി പിന്നെ സുൽത്താൻ ബത്തേരിയിലേക്കുള്ള ഈ റൂട്ട്. ചെറിയ റോഡാണ് എന്നാലും നല്ല എല്ലാം പുതിയ റോഡാണ് കേട്ടോ, നല്ല റോഡാണ്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ടീ ഫാക്ടറി ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ഏരിയയാണ്. രണ്ട് സൈഡിലും ചായത്തോട്ടം, അതിൻ്റെ ഇടയിൽ ടീ ഫാക്ടറി, നല്ല മരങ്ങൾ, നല്ല സിൽവർ റോക്ക്, അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള റൂട്ട് തന്നെ. ഇനി നല്ലൊരു ഒരു അടാറ് കയറ്റം വരാൻ പോകാം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ്. ഞങ്ങളിപ്പോൾ നല്ല ഒരു വൈബ് സ്ഥലത്താണ് നിൽക്കുന്നുണ്ടോ. ഇപ്പോൾ ദേവാലയത്തിൽ ഇവിടുന്ന് ഒരു 3-4 kilometers ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ്. ഒരു അമ്പലത്തിന് തൊട്ടടുത്തോ, അതുണ്ടോ, ഒരു അമ്പലത്തിന് തൊട്ടടുത്താണ്. ഒരു ഹാലിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ഇരിക്കുന്നത്. നല്ല കാറ്റുണ്ട്, കാറ്റുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, നല്ല തണുപ്പുണ്ട്. പിന്നെ ഉണ്ടോ അടിപൊളി ഒരു മല ഉണ്ട് അവിടെ, അടിപൊളി. ആശാൻ വിറക്കുണ്ട് പറഞ്ഞു. ആശാൻ തണുത്തിട്ടേ ഒരു കമ്പിളി പാപ്പ് ഇട്ട് പോയിട്ടുണ്ട്. അത്രയും തണുപ്പാണ്. ഇതാണോ ഇമ്രാൻ കണ്ട കോരിപ്പിച്ചിരിക്കണ്. റിയാസ് പിന്നെ എന്താ പാനൊക്കെ ഇട്ടോണ്ട്, കണ്ട ഡോക്ടറും പാൻ ഇട്ടോണ്ട് വലിയ പ്രശ്നമില്ല. പോലീസ് സ്ഥല കേട്ടോ. ഞങ്ങള് മൻസൂറിനെറങ്ങിയത്, പക്ഷെ മൻസൂറോട് കിട്ടിയില്ല. തിരിച്ച് കിട്ടി വന്നതാണ്. അപ്പൊ ശരിക്കും മൻസൂറോട് കിട്ടി. ഇതാണ് മൻസൂറോട്. അല്ലല്ല, ഇതിൽ ഇതിൽ പറയാം.